കവി വിനയചന്ദ്രൻ്റെ ഓർമ്മദിനമാണിന്ന്. അദ്ദേഹം കടന്നുപോയിട്ട് വർഷങ്ങൾ തികയുന്നു. മലയാളത്തിൽ ചൊൽക്കവിതകൾക്ക് ജീവൻ നൽകിയ കവിയാണ് ഡി വിനയചന്ദ്രൻ. ആലാപനത്തിൻ്റെ ലാളിത്യം, നാടൻ ശൈലി, ഇതൊക്കെ തന്നെ ഡി വിനയചന്ദ്രൻ കവിതകളെ കൂടുതൽ ജനകീയമാക്കി. പ്രകൃതിയും പ്രണയവും യാത്രയും നിറഞ്ഞ വിനയചന്ദ്രന്റെ കവിതകൾ മലയാള തനിമയും വാമൊഴി പാരമ്പര്യവും ഉൾക്കൊള്ളുന്നവയായിരുന്നു. കവിയരങ്ങുകളിൽ ഉയർന്നുകേട്ട വിനയചന്ദ്രന്റെ കവിതകളെല്ലാം വേറിട്ട ശൈലിയിലുള്ളവയായിരുന്നു. നിന്റെ പേരെന്താ തിരകൾ ചിരിക്കുന്നു, നിന്റെ പേരെന്താ നക്ഷത്രം തുടുക്കുന്നു. അധ്യാപകനായിരുന്ന വിനയചന്ദ്രൻ കവിതയ്ക്കു പുറമേ കഥ, നോവൽ, വിവർത്തനങ്ങൾ, ബാലസാഹിത്യം എന്നിവയിലും വേറിട്ട ശൈലി കൊണ്ടുവന്നു. തിരയടിത്താളത്തിൽ കവിത ചൊല്ലിയ കവിയെ കേൾക്കാൻ ആസ്വാദകരും ഏറെയായിരുന്നു. പൊടിച്ചി, വംശഗാഥ, ജലം കൊണ്ട് മുറിവേറ്റവൻ തുടങ്ങി നിരവധി രചനകൾ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ സ്മാരക കവിതാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും. വീട്ടിൽ നിന്നോ വരുന്നത് പെട്ടിയിൽ നാട്ടുവിഭവങ്ങൾ എന്തൊക്കെ. കാലത്തോട് കലഹിച്ച് അവധൂതനെ പോലെ ജീവിച്ച കവി കടന്നുപോയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. എന്നാൽ ഓർമ്മകൾക്ക് മരണമില്ല. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എത്രയോ കവിതകൾ നമുക്ക് സമ്മാനിച്ചാണ് ആ ഏകാന്ത യാത്രികൻ വിട പറഞ്ഞത്. റിസർച്ച് ഡെസ്ക്, 24. പ്രവിത, ഒരുപക്ഷെ ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പ്രണയ കവിതകൾ എഴുതിയ ഒരു കവി എന്നുകൂടി ഡി വിനയചന്ദ്രനെ പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. മഴയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു കവിതയുണ്ട്, ഒരു നാലുപേരി അതിൻ്റെ ഞാൻ ചൊല്ലാം. മഴ നനയുമ്പോൾ നീ കൂടെയുണ്ടെങ്കിൽ പുതിയ മണ്ണിൻ്റെ ഗന്ധമാകുന്നു ഞാൻ. അരികിലൊക്കെ കടമ്പുകൾ പൂക്കുന്ന പുഴകൾ തൻ പുതു യൗവനമാകുന്നു. അതിൻ്റെ ഒരു ഇമേജറി നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര മനോഹരമാണെന്നറിയാം. പ്രകൃതിയെ സ്നേഹിച്ച കവി. ആ കവിയുടെ ഓർമ്മദിനത്തിൽ ഒന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഓർക്കുകയാണ്. പ്രേക്ഷകരും തീർച്ചയായും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാകും എന്ന് നമുക്കറിയാം.